ഫ്ലവേഴ്സിലെ ജനപ്രിയ സീരിയലായ സീതയിലെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. വില്ലത്തരവും റൊമാൻസും ഒക്കെ മുന്നേറിയ പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി നായകൻ ഇന്ദ്രൻ മരിച്ചത് ആരാധകർക്ക് ഉൾക്കൊള്ളാനായില്ല. ഇന്ദ്രനെ അവതരിപ്പിക്കുന്ന ഷാനവാസ് പിന്മാറിയെന്നും അതല്ല ഷാനുവിനെ പുറത്താക്കിയതാണെന്നുമെല്ലാം വാർത്തകൾ എത്തിയിരുന്നു. ഇതോടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ സംവിധായകന് നേരെ വധഭീഷണി വരെ മുഴക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ വിവാദങ്ങൾക്കെല്ലാം വിട നൽകി ഇന്ദ്രൻ വീണ്ടും സീതയിലേക്ക് എത്തുകയാണെന്ന് സീതയുടെ സംവിധായകൻ ഗിരീഷ് കോന്നി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലയാളി ലൈഫിന് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് സംവിധായകൻ ഗിരീഷ് കോന്നി, പ്രൊഡ്യൂസർ ബിനു കെ പുന്നൂസ്, എഴുത്തുകാരൻ രാജേഷ് പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ ഇന്ദ്രനെ ഷാനവാസ് മടങ്ങിയെത്തുമെന്ന് അറിയിച്ചത്. നടൻ ഷാനവാസിനൊപ്പമാണ് ഇവർ മലയാളി ലൈഫിന് ഇന്റർവ്യൂ നൽകിയത്. എന്താണ് സീരിയൽ സംഭവിച്ചതെന്നും ഉടൻ തന്നെ ഇന്ദ്രൻ തിരിച്ചു വരുന്ന എപ്പിസോഡുകളുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. പ്രേക്ഷകരുടെ ആഗ്രഹം കാരണമാണ് ഇന്ദ്രൻ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞ ഗിരീഷ് കോന്നി സീരിയലിലെ ഫാൻസ് ഗ്രൂപ്പുകളെ പറ്റി മലയാളി ലൈഫിനോട് പറഞ്ഞു. ഇത് പ്രേക്ഷകരുടെ വിജയമാണ്. ഫാൻസ് ഒരുപാടുണ്ട്, ഇന്ദ്രൻ ഫാൻസ്, സ്വാസിക ഫാൻസ്, രാമൻ ഫാൻസ് ഒരുപാടുണ്ട്. പിന്നെ നിങ്ങളുടെ യൂട്യൂബിലെ കമൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരെയും അത് വളരെയധികം സന്തോഷിപ്പിക്കുന്നുമുണ്ട്, ദുഃഖിപ്പിക്കുന്നുമുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ദ്രനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതോടുകൂടി സീതേന്ദ്രൻ വേറെ ലെവലിലെത്തും. സീതയിൽ നിന്നും പുറത്താകാൻ കാരണം എന്താണെന്നും ഷാനവാസ് അഭിമുഖത്തിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ദ്രൻ തിരിച്ചു വരികയാണ്. ഇതുവരെ നൽകിയ പ്രോത്സാഹനങ്ങൾക്കും ഷാനവാസ് ആരാധകരോട് നന്ദിയും അറിയിച്ചു. കൂടാതെ ഫ്ലവേഴ്സിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന അരയണ്ണങ്ങളുടെ വീട് എന്ന സീരിയൽ ഇനി മുതൽ സീതാ ടീമായിരിക്കും ചെയ്യുന്നതെന്നും അതിന് എല്ലാ പിന്തുണയും നൽകണമെന്നും ഷാനവാസ് ആരാധകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, കാരണം ഞാൻ എൻ്റെ കമ്പനിയോട്, എൻ്റെ ഡയറക്ടറോട്, എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവരുടെ മനസ്സിൽ ഏറെ കാലമൊന്നും എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നിലനിൽക്കില്ല എന്നുള്ളത്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ബഹളങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദയവചെയ്ത് ഇനി അതെല്ലാം ഒന്നും ഉണ്ടാവരുത്. ഇപ്പോൾ നല്ലൊരു ഇതിൽ പുഷല് നിങ്ങളായിട്ട് കൊണ്ടെത്തിച്ചതാണ്. സീതാ സീരിയലിനെ പഴയ പ്രൗഢിയിലോട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ്. അത് ഞാൻ വിചാരിച്ചാലോ, ഗിരീഷേടം വിചാരിച്ചാലോ, ബിൻഷേടം വിചാരിച്ചാലും, ആര് വിചാരിച്ചാലും നടക്കണം എന്നില്ല. അത് നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നടക്കുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സീതയുടെ പഴയ പ്രൗഢിയിലോട്ട് എത്തിക്കാൻ കഴിയും. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.